ഹലോ എല്ലാവർക്കും ഷീസ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹാറ്റാണ്, ചണ നൂൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹാറ്റ്. ഹെംപ് റോപ്പ് എന്ന് പറയും ചണ നൂലിന്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടുന്നത് ഒരു ഇതുപോലെയുള്ള ഒരു പാത്രം, അതായത് നമ്മൾക്ക് ഏത് മോഡൽ ഹാറ്റാണ് വേണ്ടുന്നത് അല്ലെങ്കിൽ ഹാറ്റിൻ്റെ വലിപ്പം എത്രത്തോളം വേണം എന്ന് വിചാരിച്ചാൽ ആ ഒരു മോഡലിലുള്ള ഒരു പാത്രം എടുത്തു വെക്കുക. പിന്നെ കുറച്ച് ഫെവിക്കോളും പിന്നെ ഈ ഹെംപ് റോപ്പ് അല്ലെങ്കിൽ ചണനൂല്, പിന്നെ ഒരു കോട്ടൺ ടൈപ്പ് ഒരു എന്താണ് തുണിയും കൂടെ വേണം. നമ്മുടെ തലയുടെ മെഷർമെൻറ്റിന് കണക്കായിട്ടുള്ള ഈ ഇതുപോലെയുള്ള പാത്രത്തിനനുസരിച്ചിട്ട് അതിന് ചുറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഈ കോട്ടൺ തുണി നല്ല വൃത്തിയായിട്ട് നമ്മൾക്ക് ഇതുപോലെ ചുറ്റി വെക്കാം. അതാണ് ഫസ്റ്റ് ടാസ്ക്. ഇത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഈ ചണ നൂലിങ്ങനെ ചുറ്റി ചുറ്റി വരിക മാത്രമാണുള്ളത്. ഇനി ഈ ചണ നൂലിനെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവരിക. ഈ ഫെവിക്കോൾ അതിനോട് ചേർത്തിട്ട് അതിനെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവരുന്നതാണ്. ഇങ്ങനെ ഫുള്ളായിട്ടത് കവർ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിത് വിട്ടുവരികയും അങ്ങനെയൊക്കെ ചെയ്യും. അതായത് നമ്മളൊരു പശയുടെ മേലെ നിൽക്കുന്നതാണ്, അപ്പോൾ കുറച്ച് സമയമെടുക്കുക അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് വിട്ടുവരും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്ന്, അതായത് വിട്ടുവരുന്ന സ്ഥലത്ത് കുറച്ചും കൂടി പശ തേച്ച് അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി. Thank you.
ഇനി ഇത് കുറച്ച് സമയം ഡ്രൈ ആകാൻ വെച്ചതിന് ശേഷം ഈ പാത്രത്തിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാം. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ അങ്ങ് മുറിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള എത്ര തുണി വേണോ അത്ര മാത്രം വെച്ചു കൊടുത്താൽ മതി. ഇതാ ഞാൻ ഈ പാത്രത്തിനെ ഇതിൽ നിന്ന് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇതാ ഈ ഒരു ഷേപ്പിലേക്ക് ഒരു ഹാറ്റ് പോലെ വേണമല്ലോ, അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഷേപ്പാണ് ഇത് കിട്ടിയത്. ഇനി ഇതിനെ ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ സർക്കിളായിട്ട് ചെയ്തു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ, അതായത് നമുക്ക് കംഫർട്ടായിട്ടുള്ള എത്ര വേണോ അത്രയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. Thank you.
എനിക്ക് ഇത്രയും മതി ലെങ്ത്. അപ്പോൾ ഞാൻ ബാക്കി വരുന്ന യാണങ്ങ് മുറിച്ച് കളയുന്നതാണ്. ഇനി എവിടെയെങ്കിലും എക്സ്ട്രാ നേരത്തെയുള്ള തുണിയോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും ഇതുപോലെ കുറച്ച് അങ്ങനെ ഗ്യാപ്പോ കാര്യങ്ങളോ വരുന്നുണ്ട് അല്ലെങ്കിൽ വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫെവിക്കോൾ വെച്ചൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഉപയോഗിക്കാം. കുറേ സമയമൊന്നും വേണ്ട, ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇത് 2 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള സെയിം ഹാറ്റ് തന്നെയാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക. ബൈ ബൈ.